പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലുണ്ട്. ഓരോ വോട്ടിനും വേണ്ടി 18 അടവുകളും പയറ്റുകയാണ് മുന്നണികൾ. ന്യൂനപക്ഷ വോട്ടുകൾ വിധി നിർണയിക്കുമെന്ന തിരിച്ചറിവുണ്ട് എല്ലാവർക്കും. വിശ്വാസങ്ങളെ യുക്തി കൊണ്ട് ചോദ്യം ചെയ്ത് വോട്ട് ചോദിച്ച ഒരു കാലമുണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്. അതൊക്കെ വിട്ട് സമാധാനത്തിന്റെ ശൈലിയാണ് ഇടതുപക്ഷം ഇപ്പോൾ പരീക്ഷിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ നെടും തൂണായിരുന്ന മുൻപ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന സമസ്ത ഇന്ന് ആർക്കൊപ്പമാണ്? ജിഫ്രി മുത്തുക്കോയെ തങ്ങളോട് ചോദിച്ചാൽ അതിനൊരു ഉത്തരമുണ്ട്. ഇടതിനെ ഒരു കാലത്ത് നഖശിഖാന്തം എതിർത്തിരുന്ന സമസ്തയ്ക്ക് സർക്കാരിനോട് എതിർപ്പില്ല ഇന്ന്. മുഖ്യമന്ത്രിയുടെ ഒരു ഫോൺ കോളിൽ തീരാത്ത ഒരു പ്രതിസന്ധിയും ഇരുവർക്കും ഇടയിലില്ല. ആളുകളും നമ്മുടെ സമുദായത്തിലും ന്യൂനപക്ഷ സമുദായത്തിലൊക്കെ ഉണ്ട്. അവർ പറയണം ഇത്തരമൊരു നയവുമായി നടന്ന പാർട്ടിയോടുള്ള അവരുടെ സമീപനം എന്താണ് എന്ന് പറയണം. പിന്നെ എതിർപ്പ് വരുമ്പോൾ അതിന് ഒരു അനുകൂലമായ സാഹചര്യം സർക്കാരിന് ഉണ്ടാവുക എന്നുള്ളതാണ്. അതുണ്ടായിട്ടുണ്ട്. സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും വയ്യാതെ പോണ പണിയല്ല. സംസ്ഥാനം സംബന്ധിച്ചിടത്തോളം അത് മുസ്ലിങ്ങളെ ബാധിക്കുന്നതായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ന്യൂനപക്ഷത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ ആശയ ആദർശങ്ങളും അതിൻ്റെ നയത്തിനോടും ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ പ്രതികരിക്കും, ഏത് സർക്കാരാണെങ്കിലും. വഖഫ് ബോർഡിന്റെ നിയമനം PSCക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ച കാലം, അന്ന് പ്രതിഷേധവുമായി ലീഗ് അടക്കം മുന്നിട്ടിറങ്ങി. എന്നാൽ സമസ്ത മുഖവിലക്കെടുത്തത് സമരത്തിനിറങ്ങിയ ലീഗിനെ ആയിരുന്നില്ല. പകരം മുഖ്യമന്ത്രി കൊടുത്ത വാക്കിൽ സർക്കാരിനെ വിശ്വസിച്ചു. ആ ഉറപ്പ് സർക്കാർ പാലിക്കുകയും ചെയ്തു. നമുക്കതിൽ ഈ PSCക്ക് വേണമെന്നുള്ളതായ ഒരു നിർബന്ധമൊന്നും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പം അതുകൊണ്ട് അത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർക്കതൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ മതപണ്ഡിതന്മാരാവുന്ന നിങ്ങളോടൊക്കെ ആലോചിച്ച് അത് വേണ്ടതുപോലെ ഞങ്ങൾ ചെയ്യുന്നു. ആ പറഞ്ഞത് മൂപ്പരിപ്പം ചെയ്തത് മാത്രം. ആ വാഗ്ദത്വം നിറവേറ്റി അതിനെ എല്ലാ നിലക്കുള്ള സമസ്ത കേരള ജമിയത്തിലും അത് സ്വാഗതം ചെയ്ത് അത് സന്തോഷകരമായിട്ട് അത് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോട് പറഞ്ഞ വാക്ക് മുഖ്യമന്ത്രി പാലിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തുടർ നടപടികൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്കുള്ളത്. വഖഫ് ബോർഡ് എന്ന ഒറ്റ വിഷയത്തിൽ മാത്രമല്ല സർക്കാർ മുസ്ലിം സംഘടനകൾക്ക് അനുകൂലമായി നിലപാട് മാറ്റിയത്. പാഠ്യപദ്ധതി നവീകരണത്തിൽ സുന്നികളിലെ EPAP വിഭാഗങ്ങളും സർക്കാർ നിലപാടിനെതിരെ രംഗത്ത് വന്നിരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നിരുന്ന് പഠിക്കേണ്ട എന്ന് അവർ ആവശ്യപ്പെട്ടപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കടുംപിടുത്തം പിടിച്ചില്ല. ഒരു യൂണിഫോം സർ, അങ്ങനെ ഒരു നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടേ ഇല്ല. മിക്സഡ് ബെഞ്ചുകളും സർ, നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടില്ല അതിനെ പറ്റി. ഇത് അങ്ങേ ആര് തെറ്റിദ്ധരിപ്പിച്ചത്? മറുവശത്ത് മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും ലീഗിനേക്കാൾ ഉറച്ച ശബ്ദത്തിൽ CPM പ്രതിരോധമൊരുക്കി. ഹിജാബ് നിരോധനത്തിനെതിരെ പ്രതിഷേധത്തിൽ ഐക്യപ്പെട്ടും മുത്തലാഖിൽ ബുദ്ധിപരമായ മൗനം തുടർന്നും CPM ഒപ്പം നിന്നു. കേന്ദ്രം ഏക സിവിൽ കോഡ് ഉയർത്തിയപ്പോൾ ആദ്യം പ്രതിഷേധത്തിനിറങ്ങിയതും ലീഗ് ആയിരുന്നില്ല. കോൺഗ്രസിനെ ഒഴിവാക്കി മുസ്ലിം ലീഗിനെ മാത്രം ക്ഷണിച്ച മുസ്ലിം വിശ്വാസികൾക്കൊപ്പമാണ് ചെങ്കൊടിയെന്ന് CPM പ്രഖ്യാപിച്ചു. ഇരുതല മൂർച്ചയുള്ള വാളിൽ നിന്ന് അന്ന് വളരെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഏക സിവിൽ കോഡ് എന്ന BJPയുടെ തന്ത്രത്തെ എതിർക്കുന്ന എല്ലാവരുമായി മുസ്ലിം ലീഗ് സഹകരിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് മുസ്ലിം ലീഗ് പങ്കെടുക്കാതിരിക്കുന്നത് അതൊരു വിഭാഗീയത അതിൽ വന്നു എന്നുള്ളതുകൊണ്ടാണ്. ഞങ്ങൾ പറയുന്നത് എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നടത്തേണ്ടത്. അല്ല, അവരുടെ ആത്മാർത്ഥതയെക്കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അവിടെ സ്റ്റേജിലിരുന്ന മതസംഘടനകളൊക്കെ വ്യക്തി നിയമത്തിൽ മാറ്റം പാടില്ല എന്ന് പറയുന്നവരാണ്. അവരെ വിളിച്ചു വരുത്തിയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു വ്യക്തി നിയമത്തിൽ മാറ്റം വരുത്തണം, അഖിലേന്ത്യാ സെക്രട്ടറിയും പറയുന്നു. ഇതെങ്ങനെ യോജിച്ചു പോകുമെന്ന് അറിഞ്ഞുകൂടാ. സിപിഎം വിരിച്ച ചുവന്ന പരവതാനിയിലൂടെ നടക്കാൻ സമസ്തയ്ക്കോ മുജാഹിദ് സംഘടനകൾക്കോ രണ്ടിലൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. കോഴിക്കോട് സിപിഎം സെമിനാർ ഐക്യപ്പെടലിന്റെ വേദിയായി മാറി. ഈ യൂണിഫോമിനെതിരെ ശക്തിയായിട്ട് ആര് സംഘടിപ്പിച്ചാലും അവരുടെയൊക്കെ കൂടെ ഉണ്ടാകും. അണികളൊക്കെ തന്നെ ആ ഭാഗത്ത് തന്നെയാണ്. മറ്റ് അപശബ്ദങ്ങളൊന്നും ഇല്ല. ഒന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവഗണിക്കേണ്ടതാണ് എന്ന് പറയാനുള്ളൂ. എവിടെ നിന്നാണ് ഇവിടം വരെ എത്തിയത്? 2012-ൽ കാന്തപുരം എപി അബൂബക്കർ മുസ്ലിയാർ രാഷ്ട്രീയക്കാർ മതകാര്യങ്ങളിൽ ഇടപെടരുതെന്ന് പറഞ്ഞു. അതിന് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഓർമ്മയില്ലേ? മുടിയായാലും നഖമായാലും അത് വിസർജ്യമാണ്, കേൾക്കേണ്ടത് പ്രവാചകന്റെ വാക്കുകള്. പിന്നീട് മുഖ്യമന്ത്രിയായപ്പോൾ പിണറായി വിജയൻ തന്റെ നിലപാട് ആവർത്തിച്ചു. ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ വിശ്വാസികൾ കാണുന്നുണ്ടാവും. അത് അവരുടെ വിശ്വാസത്തിൻ്റെ കാര്യമാണ്. ആ വിശ്വാസം തന്നെ അതേപോലെ എനിക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എൻ്റെ അഭിപ്രായം എനിക്കുണ്ട്. ആ അഭിപ്രായമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നതാണ് നിങ്ങൾ ചോദിച്ചപ്പോൾ അന്ന് ഞാൻ വ്യക്തമാക്കിയത്. അവിടെ തന്നെ അത് കണ്ടാൽ മതി. 11 വർഷങ്ങൾക്കിപ്പുറം പഴയ സംസ്ഥാന സെക്രട്ടറി ഇന്ന് മുഖ്യമന്ത്രിയാണ്. വിശ്വാസങ്ങളെ തൊടാത്ത പുതിയ നിലപാടുകൾ, ഒന്നെങ്കിൽ സൗമ്യം അല്ലെങ്കിൽ മൗനം. വിവാദങ്ങൾ ഒഴിവാക്കാൻ പാർട്ടി പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. ഗണപതി മിത്തല്ലാണ്ട് വരുന്ന ശാസ്ത്ര എന്തോ പുതിയ പോയിന്റ് കിട്ടിയ പോലെയാണ്. ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു മടിയില്ല സുഹൃത്തെ. മിത്തിനെ ഞാനല്ലേ പറഞ്ഞു, മിത്തായിട്ട് തന്നെ കാണണം. അത് കാണണം, മിത്തായിട്ട് കാണാം. ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏക ദൈവത്തിൻ്റെ ഒരു പ്രത്യേക തലമാണ് മുസ്ലിം കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ 1008 എത്ര ലക്ഷക്കണക്കിന് ഹിന്ദുക്കളുടെ ദൈവങ്ങളില്ലേ. ഞങ്ങൾ ആരും പറഞ്ഞില്ല എന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു മിത്തല്ലാന്നും അള്ളാഹു മിത്തുമല്ലാന്നും അതുപോലെ തന്നെ ഗണപതി മിത്താണെന്നും ആര് പറഞ്ഞു? ഞാൻ എല്ലാ പ്രശ്നത്തിലില്ല, സൂക്ഷിച്ച് പരിശോധിച്ച് നോക്കും. അള്ളാഹു വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമല്ലേ. ഗണപതി അത് തന്നെയല്ലേ. പിന്നെ ഞങ്ങൾക്ക് എന്തിനാ അതിൻ്റെ മിത്താണെന്ന് പറയേണ്ട കാര്യം? ഷംസീർ പറഞ്ഞിട്ടില്ല, ഞാനും പറഞ്ഞിട്ടില്ല, വെറുതെ പറഞ്ഞോണ്ടിരിക്കും. ജമാഅത്തെ ഇസ്ലാമിയെ എതിർത്തും APEP വിഭാഗങ്ങളെ ചേർത്ത് നിർത്തിയും മുജാഹിദ് വിഭാഗത്തെ പിളക്കാതെയും ഒരുവിധം മുന്നോട്ട് പോകുമ്പോഴാണ് അനിൽകുമാറിന്റെ വരവ്. അതും എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ചെതിർക്കുന്ന യുക്തിവാദികളുടെ വേദി. ഇതിലെ അപകടം തിരിച്ചറിഞ്ഞുള്ള ആദ്യത്തെ പ്രതിഷേധം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് വന്നത്. വിശ്വാസിയായ CPM MLA KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അനിൽകുമാറിനെ തിരുത്തി AM Arif MP ജലീലിന്റെ പോസ്റ്റിന് ലൈക്ക് അടിക്കുകയും ചെയ്തു. പറഞ്ഞ തെറ്റ്, ആ തെറ്റ് തിരുത്തണം. തട്ടമിടുന്നതും ഇടാത്തതും ഒക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോട് ബന്ധപ്പെട്ട് ഇത് നമ്മുടെ പാർട്ടിയുടെ നയമല്ലല്ലോ, എന്താണ് ഇങ്ങനെ സംസാരിക്കാൻ ഇട വന്നത് എന്നത് സംബന്ധിച്ച് ഞാൻ ഗോവിന്ദമാഷോട് സംസാരിച്ചു. അപ്പം അദ്ദേഹം അത് കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി നയമല്ല. മതപരമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചുമൊക്കെ കുറെ കൂടി പഠിക്കാൻ അനിൽകുമാർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അത് അബദ്ധവശാൽ പറഞ്ഞതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കലും ഒരു മനഃപൂർവ്വം പറഞ്ഞതാവാൻ വഴിയില്ല. അതിവൈകാരികമായ ഈ വിഷയത്തിൽ അതിരൂക്ഷമായിരുന്നു മുസ്ലിം വനിതാ നേതാക്കളുടെ പ്രതികരണം. 1.5 മീറ്റർ തുണിയിലാണ് ഇവിടുത്തെ ആളുകൾ പിടിച്ചു തൂങ്ങുന്നത്. മുസ്ലിം സ്ത്രീകളെ സംരക്ഷിക്കാൻ MV ഗോവിന്ദനും അനിൽകുമാറും വരേണ്ട എന്ന് ഫാത്തിമ തെഹലിയ പറഞ്ഞു. ആശയം വ്യക്തമാണ്. രാഷ്ട്രീയപരമായിട്ട് എല്ലാ കാലത്തും ഈ 1.5 മീറ്റർ തുണിയിൽ പിടിച്ചു തൂങ്ങാൻ മാത്രമേ ഈ രാഷ്ട്രീയക്കാർക്ക് കേരളത്തിൽ സാധിച്ചിട്ടുള്ളൂ. രക്ഷകരായിട്ട് അവതരിക്കാൻ വേണ്ടി ഒരു ഗോവിന്ദമാഷും ഒരു അനിൽകുമാർ മുസ്ലിം സ്ത്രീയുടെ മുൻപിലേക്ക് വരേണ്ട കാര്യമില്ല. അനിൽകുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇരുവിഭാഗം സമസ്തയും മുജാഹിദ് സംഘടനകളും എല്ലാം ഒറ്റക്കെട്ടായി രംഗത്തെത്തി. തിരുത്താനുള്ള കരുത്ത് വാക്കുകൾക്ക് ഉണ്ടായിരുന്നു. സ്വാഭാവികമായും മതപരമായ തത്വങ്ങൾക്കെതിരാണ് കമ്മ്യൂണിസം, അതൊരു വസ്തുതയാണ്. ഇപ്പോൾ മലപ്പുറത്ത് ഒരു പെൺകുട്ടി തട്ടമിടുന്നത് ശരിയല്ല എന്ന രീതിയിൽ അത് ഇല്ലായ്മ ചെയ്തത് ഞങ്ങളാണ്, അതൊരു പുരോഗതിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വ്യക്തിപരമായ അഭിപ്രായമായി ഇനി അതിനെ ചുരുക്കിയാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഞങ്ങൾ വരുത്തിയ പുരോഗതിയാണത് എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ സ്വന്തം ആശയമല്ല, അതൊരു പാർട്ടി ആശയമാണ്. കാലിനടിയിൽ നിന്ന് തരിതരിയായി മണ്ണൊലിച്ചു പോകുന്നതിന്റെ ആശങ്കയിലാണ് കുറച്ചുകാലമായി മുസ്ലിം ലീഗ്. മുങ്ങിത്താഴുന്നവന് കിട്ടിയ കച്ചിത്തുരുമ്പായിരുന്നു ലീഗിന് ഈ സുവർണ അവസരം. സിപിഎം നിലപാട് മതവിരുദ്ധമാണെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി കടുത്ത വാക്കുകളിൽ ആരോപിക്കുകയും ചെയ്തു. രാഷ്ട്രീയവും ഭരണപരവും ഒക്കെയായ കാര്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് ജനങ്ങളുടെ വിശ്വാസപരമായ കാര്യങ്ങളിലേക്ക് പലപ്പോഴും സിപിഎം കടന്നു കയറുന്നു എന്നുള്ളതാണ്. വിശ്വാസങ്ങളിലേക്ക് ഇടപെടാൻ ഭരണകൂടത്തിനോ രാഷ്ട്രീയ പാർട്ടികളോ മെനക്കെടരുത് എന്ന് ഞങ്ങൾ ശക്തമായി പറഞ്ഞു. ലീഗിന്റെ ആരോപണത്തിൽ സിപിഎം ഭയന്നു വിറച്ചു. അറിഞ്ഞുകൂടാ, എന്തായാലും തട്ടത്തിൽ തൊട്ടാൽ കൈപൊള്ളുമെന്ന തിരിച്ചറിവ് പാർട്ടിക്കുണ്ടായി. സിപിഎം സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സമിതി അംഗത്തെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. അല്ല, ഇത് പാർട്ടി നിലപാടല്ലേ അല്ല. വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിൽ അഭിപ്രായം പറയേണ്ട. അനിൽകുമാറിന്റെ ആ ഭാഗം, ആ പരാമർശം പാർട്ടിയുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളതുകൊണ്ട് പാർട്ടി വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതില്ല. ഔദ്യോഗികമായിട്ട് പാർട്ടി തന്നെ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മണിക്കൂറുകൾ കൊണ്ടാണ് കത്തിപ്പടരാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വിവാദം സിപിഎം അവസാനിപ്പിച്ചത്.